അള്ളാഹുവേ നിനക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂല. ഇവരെ പറയാം നിനക്ക് വേണ്ടി ചെയ്യുന്നവർ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് മദീനത്തെ പള്ളിയിൽ അവര് ഖലീഫയായിരുന്ന കാലത്ത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും പോകും, പുറത്തു പോകും. ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്യും. നമ്മളങ്ങനെയാണല്ലോ, ഒരാളൊരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആളെ വാച്ച് ചെയ്യാൻ തുടങ്ങും. ഇവരെന്താ എടുക്കുന്നത്, എന്താ പറയുന്നത്, എവിടെയാ പോകുന്നത്, എന്താ വാഹനം, എന്താ പോരാ, എന്താ നാട്, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും ഒരാളെ. സ്വാഭാവികമാണ്, അറിയപ്പെട്ടു തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരിങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും. അതിൻ്റെ ആവശ്യമില്ല, വേദോട്ട് പോയാൽ മതിയാവും. പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യരൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന സിദ്ദീഖ് തങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസയുണ്ടായി, വലിയ ഒരു 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 ക്യൂരിയോസിറ്റി ഉണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ അന്ന് തീരുമാനിച്ചു നാളെ സിദ്ദീഖ് തങ്ങൾ പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ ഫോളോ ചെയ്യണം. എങ്ങോട്ടാണ് പോണത് എന്നറിയാൻ അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട്. ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തം നടന്ന് 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 ഒരുപാട് ദൂരം എത്തിയപ്പോ ഏതോ മരത്തിന്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ച ഉമർതങ്ങൾ കുറെ ദൂരത്തുകൂടെ സിദ്ദീഖ് തങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോ ഒരു ചെറിയ പുരയിലേക്ക്, ഒരു ചെറിയ കൊച്ചു വീട്, ഒരു ഹട്ട്, ചെറിയ വീട്. ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു, തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട്. ഉമർതങ്ങൾ ഒളിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു വീട്ടുകാരോട്, അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് വൃദ്ധയായ ഒരു ഉമ്മൂമ്മ, അലൈക്കും അസ്സലാം. വാതിൽ തുറന്നു കൊടുത്തു, നോക്കുമ്പോ ഈ ഉമ്മാക്ക് കണ്ണു കാണൂല, കണ്ണു കാണാത്തൊരു ഉമ്മയാണ്. ആരെ ചെയ്യുന്നറിയോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പവറിലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രസിഡന്റ് ഓഫ് ദ കൺട്രി, അത്രയും വലിയ സ്ഥാനമാണ് അന്ന് ഖലീഫ. ആ ഖലീഫ ഒരു കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു വന്നൊരു കർമ്മം അമൃതങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇത് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഉമ്മ ഇവിടെ വന്നു പോയ ആൾ ആരെങ്കിലും അറിയോ? ഇല്ല മോനെ, എനിക്കറിയൂല. ആളെ പേര് എനിക്കറിയൂല, പറഞ്ഞിട്ടില്ല. ആളിപ്പ എന്തവിടെ വന്ന് ചെയ്തത്? അയാൾ എന്നും വരും രാവിലെ എൻ്റെ വീട് നടിച്ച് വരെ വൃത്തിയാക്കും, എൻ്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. എത്ര കാലമായി? കുറെ വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കറിയോ? എനിക്കാളറിയില്ല. പൊട്ടിക്കരഞ്ഞോളൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആരാണ് ഈ പണി ചെയ്തത്? നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ ഈ പണി ചെയ്യോ? ഇങ്ങനെ ആരും ഇപ്പോൾ മിനിമം 4 ഫോട്ടോഗ്രാഫർക്കും കൊണ്ടുപോലെ നമ്മൾ ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറയണേ. അല്ല അങ്ങനെയാണ്, നമ്മളെ ഒരു ചെറിയ ചെറിയ ചെടി നടുകയാണ്, ഒരു ചെറിയ ചെടിയുടെ അതിങ്ങനെ പിടിച്ചിട്ട് അപ്പതാ മന്ത്രി നടുന്നു. മന്ത്രി നട്ടിട്ടുണ്ടാവില്ല, അത് പിടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. മന്ത്രി കൊടുത്ത് അപ്പതാ നടത്ത കൊടുത്ത് വെച്ചിട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മൾ എന്താ ഫോട്ടോ ചെയ്യാ? മന്ത്രി ഇതാ എന്താണ് ഇന്നാലിന്റെ കർമ്മങ്ങൾ ഒന്നും ചെയ്യാ. നമ്മൾ ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നവർ അന്ന് ഒരുപാട് വലിയ കാര്യം ചെയ്തു, ആരും അറിയണ്ട. എന്തേ അല്ലാഹു പറഞ്ഞാൽ മതി. മിനിമം ആ ഉമ്മയോട് പറയൂല, എന്നെ ആൾ എന്ത്, ഞാനാണ് ആളെ പരിചയം. അതുപോലും ചെയ്തില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫയാകുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് ഖലീഫ. അതിനർത്ഥം എന്താണെന്നറിയോ, നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന ചില സർക്കർമ്മങ്ങൾ വേണം. നമ്മളും പറച്ചോനെ മാത്രം അറിഞ്ഞാൽ മതി. ഒരു മഹാൻ 40 വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് പുരക്കാർ അറിഞ്ഞിട്ടില്ല. 40 വർഷം കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും. ഭാര്യ എന്ത് ചെയ്യും? ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയക്കും. പിന്നെ രാത്രി മകരി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ബൾബൊന്നും ഇല്ലല്ലോ. സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകും. മകരി പോകുമ്പോ പുരയ്ക്ക് എത്തി. ഇയാൾക്ക് ഒന്നിടവെട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു. ഒന്നിടവെട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. രാത്രി ഭക്ഷണം വരെ പോയി കഴിക്കും. നോമ്പില്ലാത്ത അദ്ദേഹം കഴിക്കും. ഇങ്ങനെ 40 വർഷം കഴിഞ്ഞ് മരിക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ 40 വർഷം
ഒന്നിടവിട്ട് സുന്നത്ത് നോമ്പ് നോച്ചിരുന്ന മനുഷ്യനാണ്. റമദാൻ മുഴുവൻ നോക്കും, റമദാൻ കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ദിവസം നോമ്പെടുക്കും, പിന്നെ ഇഫ്തിറു യൗമനോ യസൂമു യൗമനോ. സൗമു ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് അങ്ങനെയായിരുന്നു. അങ്ങനെ നോമ്പെടുത്തത് പുരക്കാരോ ഭാര്യയോ, ഭാര്യ വിചാരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, രാത്രി ഭക്ഷണം ഇയാൾ നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകൾ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ്. നമ്മൾ നാലാളെ അറിയിക്കുകയാണ്, ഈ അറിയിപ്പ് നമുക്ക് നാളെ നഷ്ടപ്പെടുത്തും നമ്മുടെ അമലുകളൊക്കെ. നമ്മൾ ചെയ്യുന്നുണ്ട് നാലാളെ അറിഞ്ഞു, അത് വിഷയമല്ല. അബു ഹുറൈറ റളിയല്ലാഹുവിനെ ചോദിച്ചു, നബിയെ ഞാൻ ഒറ്റക്ക് പള്ളിയിൽ നിസ്കരിക്കുമ്പോഴേ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ സുന്നത്ത് നിസ്കരിക്കുകയാണ് ഇന്ന് ജുമഅയോ ജമാഅത്തോ നടക്കുന്ന സമയമല്ല, ഞാൻ നിസ്കരിക്കുമ്പോ ഞാൻ അള്ളാഹുക്ക് വേണ്ടി മാത്രം നിസ്കരിച്ചതാ നബിയെ, പക്ഷെ ഒരാൾ അവിടെ കടന്നു വന്നപ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം തോന്നി, അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ നബിയെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി തങ്ങൾ പറഞ്ഞ, അബൂ ഹുറൈറ മനസ്സിന്റെ ഉദ്ദേശം അതായിരുന്നില്ലല്ലോ, ലക അജ്റുൽ ഇലൻ അജ്റുൽ ഇലനി വ അജ്റു സിർ, നിങ്ങൾ രഹസ്യമാക്കി ചെയ്തതിന്റെ കൂലിയും നിങ്ങളുടെ കർമ്മം പരസ്യമായതിന്റെ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് തരും. എന്റെ കാരണം എന്നറിയോ, അവര് ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നിസ്കരിച്ചത്. ഇപ്പൊ നമ്മുടെ ഇബാദത്തുകൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ആയിക്കോട്ടെ മതി, നമ്മൾ ആരെയും കാണിക്കണ്ട, ആരെയും കാണിക്കണ്ട. മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊണ്ട് അല്ലാഹു തആല സ്വർഗം കൊടുക്കും. അങ്ങനെയാണ് ഹബീബ് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ആ മനുഷ്യന്റെ ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകൾ ഉണ്ടാകും, ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളൊക്കെ നോക്കി, ഞാനാ വരാൻ പോണത്, നോക്കുമ്പോ ഒരു സാധുവായ മനുഷ്യൻ വന്നു, രണ്ട് ചെരുപ്പും ഇതേപോലെ ചെരുപ്പ് ഇടത് കയ്യിൽ പിടിച്ചിട്ട് വന്നു. സ്വഹീഹായ ഹദീസ്. അവിടെ വന്നിരുന്നു, ആരൊന്നും പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞതില്ല, തങ്ങൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു. അതും വലിയൊരു വിഷയമാണ്, നമ്മൾ ഈ യോഗങ്ങളും സ്റ്റേജ് കിട്ടുമ്പോൾ ആൾക്കാരെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല, ആള് വരുന്നതിന്റെ മുമ്പൊക്കെ പറയാനുള്ള വേണേ പറഞ്ഞോളേ, ആളെ ഇരുത്തിയിട്ട് പറയരുത്, ഒന്നുമില്ല, കേൾക്കുന്ന മനുഷ്യന് തോന്നില്ല, ഞാൻ തിരക്കേടില്ലല്ലോ, അത് തോന്നുന്നത് കിബറാണ്, അഹങ്കാരം എന്നതിന്റെ പേര്. മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതമൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുകഴ്ത്തി പറയരുത്, വല്ലാണ്ട് നല്ല തീരെ പുകഴ്ത്തി പറയരുത്, ഇല്ലാത്ത സമയത്ത് വേണേ പറയാം, ആള് കേൾക്കാത്ത സമയത്ത്. അങ്ങനെ പറയേണ്ട ഉദ്ദേശം, നമ്മളങ്ങനെ പറയാം, ഇരുത്തിയിട്ട് എങ്ങനെ അവരെ പറയാം, അവർക്ക് ആ ഇരുത്തി പറയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല, എന്നാലും രണ്ടു വാക്ക് പറയട്ടെ, ആ എന്താ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും, ഒരാൾ ചെയ്തത് അള്ളാഹുക്ക് വേണ്ടി ചെയ്തതായിരിക്കും. നമ്മൾ പള്ളിക്ക് ഒരു 10 ലക്ഷം ഒരാൾ തന്നു വിചാരിക്കുക, ഉദാഹരണം പറയാം, മുമ്പരത് അള്ളാഹുക്ക് വേണ്ടി ചെയ്തതാ, പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് മുമ്പർക്ക് സ്വീകരണം ഒരു അവാർഡും ഒരു പൊന്നാടയൊക്കെ അണിയിക്കുമ്പോൾ, യാ അള്ളാഹ് ഞാൻ ഇപ്പൊ ചെയ്ത് ഉഷാറായിക്കണല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയി. അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്രമം നഷ്ടപ്പെടുത്തു. ഇപ്പൊ പ്രത്യേകിച്ച് മൈക്കൊക്കെ ഉള്ള കാലമല്ല, അങ്ങനെ പറഞ്ഞു വെക്കും, എന്താ അനൗൺസ്മെന്റുകളൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ പുകഴ്ത്തരുത്, മുഖത്ത് നോക്കി മൂമേ താരിഫ് കർണ ഖത്ൽ കർണേക്കാ ബറാബർ, അങ്ങനെ പറയാം, മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം, ഇന്നങ്ങനല്ല, മുഖത്ത് നോക്കി പറയാതിരുന്ന കൊല്ലുന്നതിന് തുല്യമാണെന്ന് അല്ലേ. ഇരുത്തിയിട്ട് ഇന്നെ പറ്റി ഒന്ന് പറഞ്ഞു, എന്റെ പേരെന്താ ഇവരെ പറഞ്ഞിട്ടില്ല, അവര് ചെയ്തതിന് അള്ളാഹു കൂലി കൊടുക്കട്ടെ, അവരുടെ അഭാവത്തിൽ പറയണം, അവരിരുത്തിയിട്ട് പറയാൻ പാടില്ല, ഒന്നുമല്ല, വെറുതെ ഒരു ഗൾഫുകാർക്കാണ് അസുഖം, പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് ഇതിൻ്റെ അസുഖമുള്ളത്, അല്ല എവിടെ പറയേണ്ട ആവശ്യമില്ല, ഗൾഫുകാർക്ക് വന്ന ഒരു അസുഖമാണ് ഇത്, വല്ലാണ്ട് ഈ ഫോട്ടോത്തിന് മുമ്പിലൊന്നും കൊടുക്കുക എന്ന് പറഞ്ഞത്, നാലാൾ അറിയിക്കുക എന്ന് പറഞ്ഞത്, ഒരു അസുഖമാണ്, എന്താ ഇപ്പോൾ ചെയ്യുക, ഓരോരോ അസുഖം കുറേ അസുഖമല്ലേ, അതിൽപ്പെട്ട ഒരു അസുഖം ഗൾഫുകാർ കിട്ടിയത് അതാണ്, ഈ ഷോ കേസ് ഷോ ഓഫ് പൊടച്ചോം കാക്കുമാണ് കേട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല, അയാൾ ചെരുപ്പ് പിടിച്ചു വന്നവിടെ ഇരുന്നു, അവിടെ ഇരുന്നു നബി തങ്ങളുടെ ക്ലാസ് കേട്ട് വെച്ച് പോയി. രണ്ടാമത്തെ ദിവസം തങ്ങൾ ഇതേ വാക്ക് പറഞ്ഞു, ഇദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട്. യഹ്മിലുൻ അലൈഹി ബിയസാരി, ഇടത് കൈയിൽ തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇതേ ആളാ പിറ്റേന്ന് വന്നു, അങ്ങനെ തന്നെ വന്നു. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു, യാ അല്ലാഹ് ഈ മനുഷ്യന്റെ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം, ഇയാള് ചെയ്യുന്ന മഹാകർമ്മം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം.
സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ പത്ത് സഹാബികൾ നമ്മൾ അഷ്റത്തുൽ മുബഷരി എന്ന് പറയില്ലേ, സ്വർഗത്തിൽ പോകുന്ന പത്ത് പേർ, അത് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ പത്ത് പേരാ. ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് ആളുകൾക്ക്. അതിൽപ്പെട്ട ഒരാൾ ഇയാളാണ്.